ഇന്ത്യയിലെ തന്നെ ഏറ്റവും ദുരൂഹമായ കപ്പൽ നിരോധനം ഒരു അവശേഷിപ്പ് പോലും ബാക്കി വെക്കാതെ അറബിക്കടലിന്റെ ആഴങ്ങളിൽ എവിടെയോ അപ്രത്യക്ഷമായ കേരളത്തിന്റെ എംവി കൈരളി എന്ന ചരക്കു കപ്പലിന്റെ ദുരൂഹ നിരോധനത്തിന്റെ കഥയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബൈഗോൺ ടൈംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോർവേയിൽ നിർമ്മിച്ച സാഗാസോഡ് എന്ന കപ്പലാണ് പിന്നീട് എംവി കൈരളി എന്ന കേരളത്തിന്റെ സ്വന്തം കപ്പലായത്. 1967 നീറ്റിലിറക്കിയ കപ്പൽ 1976 ഫെബ്രുവരി 14 കേരള സ്റ്റേറ്റ് ഷിപ്പിംഗ് കോർപ്പറേഷൻ അന്നത്തെ പൊന്നും വിലയായ 5.81 കോടി രൂപയ്ക്ക് വാങ്ങുകയായിരുന്നു. 1976 മുതൽ 79 വരെ 3 വർഷക്കാലം ചരക്കുകളുമായി കൈരളി ലോകത്തുടനീളം സഞ്ചരിച്ചു. 1979 ജൂൺ 30 മർമ്മഗോവയിൽ നിന്ന് 20,538 ടൺ ഇരുമ്പയിരുമായി കിഴക്കൻ ജർമ്മനിയിലെ റോസ്റ്റോക്കിലേക്കായിരുന്നു എം വി കൈരളിയുടെ അവസാന യാത്ര. കോട്ടയം സ്വദേശി മരിയാദാസ് ജോസഫ് ക്യാപ്റ്റനും എറണാകുളം സ്വദേശി അബീമത്തായി ചീഫ് എഞ്ചിനീയറും മലപ്പുറം സ്വദേശി ബേബി സെബാസ്റ്റ്യൻ റേഡിയോ ഓഫീസറുമായ കപ്പലിൽ 23 മലയാളികൾ ഉൾപ്പെടെ 51 പേരുണ്ടായിരുന്നു. പല കപ്പലുകളിലും പ്രവർത്തിച്ച അനുഭവ വൈദഗ്ധ്യം നേടിയ നാവികനായിരുന്നു ക്യാപ്റ്റൻ മരിയാദാസ് ജോസഫ്. അറബിക്കടലിലെ തിരമാലകൾക്ക് മുകളിലൂടെ എം വി കൈരളി മുന്നോട്ട് കുതിച്ചു. യാത്ര പുറപ്പെട്ട മർമ്മഗോവയിൽ നിന്ന് 4 ദിവസം കൊണ്ട് 500 മൈലിലേറെ ദൂരം കപ്പൽ പിന്നിട്ടിരുന്നു. ജൂലൈ 3 രാത്രി 8 മണിക്ക് ശേഷം കപ്പലിൽ നിന്ന് റേഡിയോ സന്ദേശങ്ങളൊന്നും ലഭിക്കാതെയായി. എഞ്ചിൻ മുറിയിൽ ഒരു ബോയിലർ ഫീഡ് പൈപ്പ് പൊട്ടിപ്പോയി എന്നും താൽക്കാലികമായി റിപ്പയർ ചെയ്തു എന്നുമാണ് ക്യാപ്റ്റൻ മരിയാദാസ് ജോസഫ് കപ്പലിൽ നിന്നയച്ച അവസാന സന്ദേശം. യാത്രക്കിടയിൽ ജൂലൈ 8 ആഫ്രിക്കൻ തീരമായ ജിബൂട്ടിയിൽ നിന്നായിരുന്നു കൈരളിയിൽ ഇന്ധനം നിറയ്ക്കേണ്ടിയിരുന്നത്. ജൂലൈ 11 കൈരളി ഞങ്ങളുടെ തീരത്ത് എത്തിയിട്ടില്ലെന്ന് ജിബൂട്ടിയിലെ ഷിപ്പിംഗ് ഏജന്റ് അറിയിച്ചതോടെയാണ് കപ്പൽ മുങ്ങിയതായി കേരള ഷിപ്പിംഗ് കോർപ്പറേഷൻ തിരിച്ചറിയുന്നത്. ജൂലൈ 15 കേരളത്തിലെ പത്രങ്ങളിൽ എം വി കൈരളിയെ കാണാനില്ലെന്ന് വാർത്തകൾ നിറഞ്ഞു. ഈ വാർത്ത കേരളക്കരയെ ഇളക്കിമറിച്ചു. അന്വേഷണങ്ങളും ചോദ്യങ്ങളുമായി ജീവനക്കാരുടെ ബന്ധുക്കൾ ഷിപ്പിംഗ് കോർപ്പറേഷനെ സമീപിച്ചു. കാര്യമായ മറുപടികളൊന്നും ഷിപ്പിംഗ് കോർപ്പറേഷന് നൽകാൻ ഉണ്ടായിരുന്നില്ല. സൂപ്പർസോണിക് വിമാനങ്ങളും യുദ്ധക്കപ്പലുകളും ഉപയോഗിച്ച് തിരച്ചിൽ പുരോഗമിക്കുകയാണ്. വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പ്രതീക്ഷയോടെ കാത്തിരിക്കുക, ഇതുമാത്രമായിരുന്നു ഷിപ്പിംഗ് കോർപ്പറേഷന് പറയാനുണ്ടായിരുന്നത്. എന്നാൽ കപ്പൽ അപ്രത്യക്ഷമായി 12 ദിവസങ്ങൾക്ക് ശേഷമാണ് തിരച്ചിൽ ആരംഭിച്ചതെന്ന് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉയർന്നു. സന്ദേശങ്ങൾ ലഭിക്കാതിരുന്ന ഉടൻ തന്നെ അന്വേഷണം ആരംഭിച്ചിരുന്നുവെങ്കിൽ അവശിഷ്ടങ്ങളെങ്കിലും കണ്ടെത്താൻ പറ്റുമായിരുന്നുവെന്നും കോർപ്പറേഷന്റെ അനാസ്ഥയാണ് അന്വേഷണം വൈകിച്ചതെന്നും ജീവനക്കാരുടെ ബന്ധുക്കളും മാധ്യമങ്ങളും ആരോപിച്ചു. എന്നാൽ ദിവസങ്ങളോളം അന്വേഷിച്ചിട്ടും കപ്പലിനെയും അവശിഷ്ടങ്ങളെയും കണ്ടെത്താനായില്ല. യമനിലെ സെക്കോത്ര ദ്വീപിന് സമീപത്തുകൂടി കൈരളിയോട് സാമ്യമുള്ള ഒരു കപ്പൽ പോകുന്നത് കണ്ടു എന്ന വിവരം മാത്രമായിരുന്നു ആകെ ലഭിച്ച തുമ്പ്. ആ വഴിക്കുള്ള അന്വേഷണങ്ങളും എങ്ങും എത്തിയില്ല. ബന്ധുക്കളുടെയും മാധ്യമങ്ങളുടെയും സമ്മർദ്ദങ്ങൾക്കൊടുവിൽ അന്വേഷണത്തിനായി ഒരു കമ്മിറ്റിയെ നിയോഗിക്കാൻ ഷിപ്പിംഗ് കോർപ്പറേഷൻ തയ്യാറായി. കൊച്ചിയിലെ മർക്കന്റൈൻ മറൈൻ ഡിപ്പാർട്ട്മെന്റ് സർവേ ഇൻചാർജ് KR ലക്ഷ്മണ അയ്യരും പ്രൊഫസർ ബാബു ജോസഫുമായിരുന്നു അന്വേഷണ സമിതി അംഗങ്ങൾ. കൂറ്റൻ തിരമാലകളിൽപ്പെട്ട് ചരക്കുകൾ സ്ഥാനം തെറ്റി കപ്പൽ തകർന്ന് മുങ്ങിയിരിക്കാമെന്നും അതുമല്ലെങ്കിൽ കടൽ കൊള്ളക്കാർ തട്ടിയെടുത്തതായിരിക്കാമെന്നുമുള്ള നിഗമനങ്ങളായിരുന്നു സമിതി മുന്നോട്ട് വെച്ചത്. കപ്പലുമായി ബന്ധം നഷ്ടപ്പെട്ട ഉടൻ തന്നെ അന്വേഷണം ആരംഭിക്കാതിരുന്ന ഷിപ്പിംഗ് കോർപ്പറേഷനെതിരെ റിപ്പോർട്ടിൽ പരാമർശമുണ്ടായിരുന്നു. കപ്പലിന്റെ റഡാർ കേടായിരുന്നുവെന്നും യാത്ര മാറ്റിവെക്കണമെന്ന് ക്യാപ്റ്റൻ അഭ്യർത്ഥിച്ചിരുന്നു എന്നും എന്നാൽ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അന്നു തന്നെ യാത്ര പുറപ്പെട്ടതെന്നും വാർത്തകൾ പുറത്തുവന്നു. ഇതിനിടയിലാണ് കപ്പൽ കണ്ടെത്തി കൊടുക്കാമെന്ന വാഗ്ദാനവുമായി കുവൈത്ത് ആസ്ഥാനമായുള്ള പാൻ അറബ് ഷിപ്പിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടിംഗ് കോർപ്പറേഷന്റെ മാനേജിംഗ് ഡയറക്ടർ ജോർജ് ഡാനിയൽ രംഗത്തെത്തുന്നത്. കപ്പൽ മുങ്ങിയിട്ടില്ലെന്നും തന്റെ കമ്പനി കണ്ടുപിടിച്ചു തരാമെന്നുമായിരുന്നു ജോർജ് ഡാനിയലിന്റെ വാഗ്ദാനം. കണ്ടുപിടിച്ചു തന്നാൽ മാത്രം 2.8 ലക്ഷം രൂപ പ്രതിഫലം തരണം എന്നും ജോർജ് ഡാനിയൽ ഷിപ്പിംഗ് കോർപ്പറേഷന് സന്ദേശം അയച്ചു. പഴയ കപ്പലുകൾ പൊളിക്കുന്ന കമ്പനിയാണ് പാൻ അറബ്. എന്നാൽ ഈ വാഗ്ദാനത്തോട് പ്രതികരിക്കാൻ ഷിപ്പിംഗ് കോർപ്പറേഷൻ തയ്യാറായില്ലെന്ന് കപ്പൽ അന്വേഷണ കമ്മീഷൻ അംഗം പ്രൊഫസർ ബാബു ജോസഫ് പിന്നീട് തന്റെ ലേഖനത്തിൽ എഴുതി. ചർച്ചകൾ നടത്തിയിരുന്നെങ്കിലും കമ്പനി പിന്നീട് വ്യവസ്ഥകളിൽ നിന്ന് പിന്മാറിയെന്നായിരുന്നു ഷിപ്പിംഗ് കോർപ്പറേഷന്റെ നിലപാട്. 6.40 കോടി രൂപയാണ് കപ്പൽ കാണാതായ വകയിൽ കോർപ്പറേഷന് ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് ലഭിച്ചത്. ഇതിൽ നിന്നും 37,730 രൂപ വീതം ജീവനക്കാരുടെ ബന്ധുക്കൾക്ക് വിതരണം ചെയ്തു. എം വി കൈരളി അറബിക്കടലിൽ അപ്രത്യക്ഷമായി വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾ കെട്ടടങ്ങിയില്ല. ഷിപ്പിംഗ് കോർപ്പറേഷനിൽ കടൽ യാത്രയെക്കുറിച്ചും ചരക്ക് നീക്കത്തെക്കുറിച്ചും വൈദഗ്ധ്യമുള്ള ആരും ഉണ്ടായിരുന്നില്ല എന്നും
സെക്കൻഡ് ഹാൻഡ് കപ്പൽ വാങ്ങിയതിൽ അഴിമതി നടന്നുവെന്നും ആരോപണങ്ങൾ ഉയർന്നു. കപ്പൽ കണ്ടെത്തുന്നതിന് പകരം ഇൻഷുറൻസ് തുക വാങ്ങിയെടുക്കാനാണ് കോർപ്പറേഷൻ താല്പര്യം കാട്ടിയതെന്നും ജീവനക്കാരുടെ ബന്ധുക്കളുടെ കൂട്ടായ്മ ആരോപിച്ചു. അശാസ്ത്രീയമായാണ് കപ്പലിൽ ചരക്ക് നിറച്ചതെന്നും കപ്പലിന്റെ ശേഷിയേക്കാൾ ആയിരക്കണക്കിന് ടൺ അധികം ഉണ്ടായിരുന്നുവെന്നും ചിലർ വെളിപ്പെടുത്തി. പല സംഘടനകളും സമാന്തരമായ അന്വേഷണങ്ങൾക്ക് ഇറങ്ങി പുറപ്പെട്ടു. പല പുതിയ കാര്യങ്ങളും വെളിപ്പെട്ടുവെങ്കിലും ഒരു ചോദ്യത്തിനു മാത്രം ആർക്കും ഉത്തരം കണ്ടെത്താൻ സാധിച്ചില്ല. ഒരു എണ്ണപ്പാട പോലും അവശേഷിപ്പിക്കാതെ 51 ജീവനക്കാരും 20,538 ടൺ ഇരുമ്പയിരുമായി കൈരളി എങ്ങോട്ടാണ് അപ്രത്യക്ഷമായത്? കപ്പൽ മുങ്ങിയതാവാനാണ് സാധ്യത എന്നാണ് മിക്കവാറും അന്വേഷണങ്ങളും വിരൽ ചൂണ്ടുന്നത്. ഒരു തെളിവും ലഭിച്ചില്ലെങ്കിലും മിക്കവാറും കപ്പൽ വിദഗ്ധരും ശാസ്ത്രീയ പഠനങ്ങളും ശരിവയ്ക്കുന്നതും ഈ സാധ്യത തന്നെയാണ്. ഇതുപ്രകാരമാണെങ്കിൽ ടൈറ്റാനിക് മുങ്ങിക്കിടക്കുന്നത് പോലെ അറബിക്കടലിന്റെ അടിയിലെവിടെയോ MV കൈരളിയും കിടക്കുന്നുണ്ടാകാം. ഒറ്റപ്പെട്ട ചില സംഘടനകളുടെ ഇടപെടലുകളല്ലാതെ MV കൈരളിയെ കണ്ടെത്താനുള്ള ഇടപെടലുകൾ പിന്നീടൊന്നും ഉണ്ടായതേയില്ല. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.